ഇന്ന് സത്യൻ മേനോൻ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോക്കനട്ട് റൈസ് അഥവാ തേങ്ങാച്ചോറാണ് ഞാനിന്ന് സത്യൻ മേനോൻ ഉണ്ടാക്കാൻ പോകുന്നത്. പലർക്കും രാവിലെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ സമയം കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാനിന്ന് സത്യൻ മേനോൻ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമയക്കുറവുള്ളവർക്കൊക്കെ വെറൈറ്റി റൈസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, അതേപോലെ തന്നെ നല്ലൊരു ലഞ്ച് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ നീത്തു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുക്കാം. അതിനകത്തേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ഏകദേശം ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കടലപ്പരിപ്പ് വേണം. കടലപ്പരിപ്പ് കുറച്ചധികം വേണം. ഏകദേശം 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്നിനു ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട, അതായത് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ടേസ്റ്റ് കാണില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കാഷ്യൂനട്ട് ചേർക്കുവാണ്. അപ്പോൾ കാഷ്യൂനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്യാം. കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് മാത്രം മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, കരിയാതെ സൂക്ഷിക്കുക. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ വറ്റൽമുളക് കൂടെ ചേർക്കണം. വറ്റൽമുളകും ഒരു പച്ചമുളകും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കോക്കനട്ട് റൈസിൽ എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു വറ്റൽമുളകോ രണ്ടോ വറ്റൽമുളകോ നിങ്ങൾക്ക് ചേർക്കാം. അതേപോലെ ഞാനൊരു 2 കൈ നിറയെ ഞാൻ തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയത് ചേർത്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ല കുറവ് മതിയെന്നെങ്കിൽ ഇത് കുറയ്ക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഞാൻ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അതിനും കൂടെ ചേർത്തിട്ട് ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പം നിങ്ങൾ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊടിക്ക് ഉപ്പ് ചേർത്താൽ മതിയാവും, അധികം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കണം. ചോറ് ഏത് വൈറ്റ് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മട്ട റൈസ് ശരിയാവില്ല, അതുപോലെ നല്ല വലിപ്പമുള്ള വൈറ്റ് റൈസും ശരിയാവില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ അരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ബസ്മതി റൈസ് വേണമെങ്കിലും ചേർക്കാം, ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ചോറ് വേവിച്ചെടുക്കാൻ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും, ടേസ്റ്റ് കാണില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ചോറ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 ആൾക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും മതിയായില്ല, ഇപ്പോൾ കുറച്ചും കൂടെ ചോറ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. പക്ഷേ ഒരു നിങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ചോറും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഏകദേശം ഒരു വലിയ സ്പൂണിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഉരുക്കിയ നെയ്യ് അതായത് എൻ്റെ കയ്യിലുള്ള നെയ്യ് നല്ല കട്ടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉരുക്കി ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചൂടാക്കി ഒഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല, പച്ചക്ക് തന്നെ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമാണ് ഇവിടെ. ഇപ്പോൾ നെയ്യ് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് അഥവാ കോക്കനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാഴക്ക ഫ്രൈ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ചാനൽ സത്യൻ മേനോൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.